ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തിമന്ത്രമാണ് നാം ചർച്ച ചെയ്തു പോകുന്നത്. അതിൽ പൂർണാത് പൂർണമുദച്ഛ്യതി പൂർണസ്യ പൂർണമാദായ ഈ രണ്ട് സന്ദേശങ്ങൾ അവ അധ്യാരോപവും അപവാദവും ആണ് എന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ അധ്യാരോപം അനാദിയാണ്, മായ അനാദിയായി കൊണ്ടിരുന്നതാണ്, അതിനെ അപവദിക്കാതെ ശാസ്ത്രസത്യം നമുക്ക് വിളങ്ങില്ല. ഇത് പറയുമ്പോൾ നാം ഒരു ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. അനാദിമായ കൊണ്ട് ആ സത്യത്തെ എങ്ങനെ മറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ നാരദരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു ഉദാഹരണമാണ് നാം കഴിഞ്ഞ തവണ പറഞ്ഞു തുടങ്ങിയത്. ഒരു ദിവസം നാരദൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കങ്ങയുടെ മായയുടെ ഒരല്പം ബോധ്യപ്പെടുത്തി തരണം. പുരാണത്തിൽ ഇങ്ങനൊരു കഥയുണ്ട്, അങ്ങ് തൻ്റെ മായയെ മുഴുവനും വേണ്ട, ഒരല്പമൊന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടുത്തിയാൽ, ഒന്ന് കാട്ടിത്തന്നാൽ നന്നായിരുന്നു, അങ്ങയുടെ മായയൊന്ന് കാട്ടുക, മായയൊന്ന് കാണിക്കുക. ഭഗവാൻ പറഞ്ഞു, നാരദരെ, ഇപ്പോൾ വല്ലാതെ വിശക്കുന്നു, നമുക്ക് പോയി കുളിച്ചു വന്ന് പാലും പലഹാരമൊക്കെ കഴിക്കാം, മായയൊക്കെ പിന്നെ കാണിച്ചു തരാം. രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് യമുനാതടത്തിലെത്തി. യമുനയിലേക്ക് ഇറങ്ങി കുളിക്കുമ്പോൾ ആ യമുന ജലത്തിൽ ആഴമുള്ള ഭാഗത്തേക്ക് നാരദൻ ഇറങ്ങിപ്പോയി, മുങ്ങിയിട്ട് പൊങ്ങിയില്ല, ഒഴുക്കിൽപ്പെട്ടുപോയി. നാരദർ ഒഴുകി ഒഴുകി എവിടം വരെ പോയി എന്ന് നാരദർക്ക് നിശ്ചയമില്ല. വല്ലവിധേനയും ഒരു തടിക്കഷ്ണം കിട്ടി, അതിൽ അള്ളിപ്പിടിച്ച് കിടന്നു ശ്വാസമൊക്കെ എടുക്കാൻ പാകത്തിൽ. അപ്പോൾ ഇത് കണ്ട് ഒരു കന്യക, സുന്ദരിയായൊരു കന്യക വന്ന് തടി അരികി ചേർത്ത് അടിപ്പിച്ച് നാരദരെ കൈക്ക് പിടിച്ച് രക്ഷിച്ച് താങ്ങിയെടുത്ത് തൻ്റെ ബംഗ്ലാവിൽ കൊണ്ട കിടത്തി. ഒരുവിധം നാരദർക്ക് ബോധമൊക്കെ വീണപ്പോൾ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റിരിക്കാമെന്നായപ്പോൾ നാരദർ ചോദിച്ചു, ഭവതി ആരാണ്, ഞാനെങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടിലെ മുതിർന്ന ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ പുൽക്കസ് രാജാവാണ്, ഈ ജലാശയത്തിൻ്റെ തീരത്ത് ഉള്ളയാളാണ്, ഞാനിവിടുത്തെ രാജാവാണ്, എൻ്റെ മകളാണ് ഈ കന്യക. കന്യകയാകട്ടെ, നാരദരോട് പറഞ്ഞു, എൻ്റെ ദേഹത്ത് ഇന്ന് വരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, അങ്ങാണെങ്കിൽ നേരിട്ടെൻ്റെ കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്, എൻ്റെ കരം ഗ്രഹിക്കുന്നതിലൂടെ അങ്ങ് പാണിഗ്രഹണം ചെയ്തിരിക്കുന്നു, അങ്ങനെ വിവാഹം കഴിക്കണം. നാരദനാകട്ടെ തന്നെ രക്ഷിച്ച കൃതജ്ഞതയൊക്കെ ഓർത്ത് സമ്മതിച്ചു, അവിടെ അവളോടൊപ്പം ജീവിച്ചു. ഇപ്പോൾ കുട്ടികളായി, അങ്ങനെ വലിയൊരു കുടുംബമായി നാരദന്. അവിടെ അങ്ങനെ താമസിച്ചു വരവേ ഒരു ദിവസം വലിയൊരു ദുരന്തമുണ്ടായി ആ പ്രദേശത്ത്. പ്രായമായവരും കുട്ടികളും ഒക്കെ മരിച്ചു. ആ മഹാദുരന്തത്തിൽ ഒട്ടേറെ പേർ മരണമടഞ്ഞു. നാരദനും പത്നിയും ദുഃഖിതയായി. പുൽക്കസിയും നാരദനും അതീവ ദുഃഖിതരായി. പുൽക്കസിൻ്റെ പുത്രി പുൽക്കസി കരഞ്ഞ് നിലവിളിച്ച് അവസാനം രണ്ടുപേരുടെ തീരുമാനിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. രണ്ടുപേരും കൂടെ പോയി വലിയ കല്ലുകളെടുത്ത് കയറുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ചേർത്ത് കെട്ടി രണ്ടുപേരും കൂടെ ചാകാൻ വെള്ളത്തിൽ ചാടി. പുൽക്കസി മരിച്ചു, നാരദൻ്റെ കയറ് പൊട്ടിപ്പോയി, അതുകൊണ്ട് മുങ്ങിത്താണി ചത്തില്ല.
നമുക്ക് തിരിച്ചു വരാം. ഇതാ നാരദൻ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുക. കൃഷ്ണൻ വിളിച്ചു, അരേ നാരദരെ, എനിക്ക് വിശക്കുന്നു, കയറി വരൂ. എത്ര നേരമായി കുളിക്കുന്നു. കുളിച്ചു തോർത്തിയ നാരദൻ തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഒന്ന് മുങ്ങിക്കുളിക്കുന്ന നാരദന്റെ കൃഷ്ണന്റെ ചേർച്ചയുള്ള സമയത്തിനുള്ളിൽ നാരദൻ കടന്നുപോയ ലോകങ്ങൾ വിശദമായി നാരദൻ ഭഗവാനോട് പറഞ്ഞു. അരേ നാരദ, വേഗം വരുന്നു, വരൂ, എനിക്ക് വിശക്കുന്നു. എന്തങ്ങ് വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണോ? പ്രാതലിന് വരെ സമയമായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നാരദൻ നാല് ഭാഗത്ത് നോക്കിയത്. അപ്പോൾ നാരദൻ ആലോചിച്ചു, ആ കുള എവിടെ പോയി? എൻ്റെ പുൽക്കസി എവിടെ? എൻ്റെ കല്യാണം, എൻ്റെ കുട്ടികൾ. ഇതൊക്കെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ വാക്ക് കേട്ട് കരയ്ക്കോട്ട് കയറിയപ്പോൾ ഓർത്തു, ഞാൻ നിത്യബ്രഹ്മചാരിയാണല്ലോ. അപ്പോഴും ഭഗവാൻ ഒന്നുകൂടെ പറഞ്ഞു, നാരദ വേഗം കുളിക്ക്, സൂര്യാർഘ്യം കൊടുക്ക്, സ്വന്തം സ്ഥാനത്തെത്തി പാലും കഴിച്ച് നിൽക്കുന്ന നാരദൻ അവിടുന്ന് സൂര്യാർഘ്യമൊക്കെ കൊടുത്ത് ഭഗവാന്റെ വാക്ക് കേട്ട് കരയ്ക്കെത്തി. രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നാരദൻ ഈ കഥയെല്ലാം ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നാരദനോട് പറഞ്ഞു, ഹേ നാരദരെ, ഇതൊക്കെ സാധാരണഗതിയിൽ തല ചുറ്റുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഭ്രമമാണ്. ഇതൊക്കെ തല ചുറ്റുമ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവും, ഇതിൻ്റെ പേര് ഭ്രമം എന്നാണ്. തൻ്റെ തല ചുറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഭ്രമമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നാരദനെയും കൂട്ടി നടന്നു. നടന്നത് യമുനയുടെ മറ്റൊരു തീരത്തിലൂടെയാണ്, കുറച്ച് ദൂരെ. ഇവർ കുളിച്ചിടത്തു നിന്ന് വളരെ കുറച്ച് ദൂരെ. അവിടെ ജനങ്ങൾ പറഞ്ഞു, ഇവിടെ പുൽക്കസ് എന്നൊരാൾ താമസിച്ചിരുന്നു. ഒരു മകള് അയാൾക്കുണ്ടായിരുന്നു. ഒരു മുനി ഒരിക്കൽ ഒഴുകി വന്നു. ആ മുനിയെ ഈ മകള് രക്ഷിച്ചതിൻ്റെ പേരിൽ ആ മുനി അവളെ വിവാഹം കഴിച്ചു. നാല് മക്കളുണ്ടായി. ദുരന്തത്തിൽ ചാടി, ദുരന്തത്തിൽ ആ മക്കളെല്ലാം മരിച്ചപ്പോൾ അവർ രണ്ടുപേരും നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാനൊരുങ്ങി. രണ്ടുപേരും നദിയിൽ ചാടി. പിന്നെ ഞങ്ങളാരും അവരെ കണ്ടിട്ടില്ല, അവരും മരിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നാരദനാകെ ആലോചിച്ചു, ഇതെന്തൊരു തമാശ. എനിക്കാണെങ്കിലൊരു ഭ്രാന്തിയുണ്ടായി. ഇവിടെയോ സത്യഘടന? നാരദൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ ഇതെന്താണ്? ഭഗവാനാണെങ്കിൽ പറഞ്ഞു, അല്ലയോ നാരദ, അങ്ങ് പരിവ്രാജകൻ, ബ്രഹ്മചാരി, അങ്ങ് തിരിച്ചു വന്നുവല്ലോ. ഞങ്ങളുടെ മേൽ അങ്ങയ്ക്ക് നല്ല ദയയുണ്ട്. നാരദൻ വീണ്ടും പറഞ്ഞു, ഭഗവാൻ ഞാനൊരു സ്വപ്നം കണ്ടു, അതെങ്ങനെ സത്യമായി? ഭഗവാൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നാരദരെ, അങ്ങ് എന്നോട് ചോദിച്ച മായ ഇത് തന്നെയാണ്. കഥ എന്ന നിലയിലായാലും കാര്യം എന്ന നിലയിലായാലും നാം ഈ ഇടപെടുന്ന വിശ്വം ഇതുപോലെ മായാമയമാണ്. രഹസ്യം എന്തെന്നാൽ, നാരദൻ്റെ അവിദ്യ സൃഷ്ടിയുമായി താതാത്മ്യമുണ്ടായി. ആ സമയത്ത് ഒരു ഋഷിയും സംഭവങ്ങളും സംജാതമായി. അതെല്ലാം ഇവിടെ ക്ഷണം, അവിടെ വർഷങ്ങൾ. ഒരു ക്ഷണനേരത്തെ സങ്കല്പമാണ് ഒരു യുഗത്തിൻ്റെ സൃഷ്ടിക്കുള്ള ഈ ക്ഷണങ്ങളായിത്തീരുന്നത്. സൃഷ്ടി വേണ്ടാത്തവർ, സൃഷ്ടിയിലൊന്നും തൻ്റെതായി അർപ്പിക്കുവാൻ ഇച്ഛിക്കാത്തവർ, മനസ്സിനെ ഉപസംഹരിച്ച് ആനന്ദപൂർവമായ ആത്മാവിൽ കുടികൊള്ളണം. അസ്മാദൃശ്യരായ ശാന്തന്മാരായ അവരുടെ നിലയാണ്
മോക്ഷവും നിർവാണവും എന്നൊക്കെ പറയുന്നത്. അഥവാ ഈക്ഷിക്കുകയാണെങ്കിൽ മോചനത്തിനുതകുമാറ് സദ്ഭാവങ്ങളെ കൊണ്ട് ഈക്ഷിക്കണം. ഏതൊരുവന്റെ ഈക്ഷണവും ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് സത്യമായിത്തീരും എന്നറിഞ്ഞു വേണം ഈക്ഷിക്കുവാൻ. ഈക്ഷണങ്ങളിൽ നിന്നാണ് ലോകസൃഷ്ടി എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഈ പുരാണകഥ ദൃഷ്ടിസൃഷ്ടിവാദത്തിൻ്റെ ആന്തര ചമൽക്കാരങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്നതാണ്. ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കും, പ്രവചനങ്ങൾക്ക് പോയി ഇതെല്ലാം പ്രവചിക്കും. ആവശ്യം വേണ്ടി വന്നാൽ ഒരു ഭാഗവത സപ്താഹത്തിൽ ഇരുന്ന് ഇതെല്ലാം പറയും. ഇതെല്ലാം പറയുന്ന ആചാര്യന്മാരും ഇതെല്ലാം പഠിപ്പിക്കുന്നവരും ഇതിനെ വിശദീകരിക്കുന്നവരും അവിടെ വേണ്ടത്ര വാഗ്ധോരണിയോടുകൂടി അവതരിപ്പിക്കുന്നവരും അവരവതരിപ്പിക്കുമ്പോൾ പോലും അവരിൽ സംജാതമാകുന്ന ഈക്ഷണങ്ങളും ആ ഈക്ഷണങ്ങളിൽ നിന്ന് നാളെ സമഷ്ടിയിൽ ആ ഈക്ഷണങ്ങൾ ചെന്ന് ചേർന്ന് ഉണ്ടാകുന്ന ലോകങ്ങളും ചിന്തിക്കാതിരിക്കുന്ന വിധം ഭഗവൻ മായ അതീവ കഠിനമാണ്. കഠിനൗഢിനമായ മായയുടെ ഈ മായാജാലങ്ങളെയാണ് തിരിച്ചറിയേണ്ടതും അതിനെയാണ് അപവദിക്കേണ്ടതും. അപ്പോൾ ജഗത്തുണ്ടാകുന്നത് ദൃഷ്ടി സൃഷ്ടിയിലൂടെയാണ്. എൻ്റെ ദൃഷ്ടി എങ്ങനെയോ, എങ്ങനെ ഞാൻ ഈക്ഷിക്കുന്നുവോ, അങ്ങനെയാണ് ഈ ജഗത്തുണ്ടാകുന്നത്. അതിനെ നല്ലവണ്ണം അറിഞ്ഞ്, അതിനെ നല്ലവണ്ണം പരിശോധിച്ച്, നന്നായി ശോധന ചെയ്ത് എപ്രകാരമാണോ അധ്യാരോപമുണ്ടാകുന്നത്, ആ അധ്യാരോപത്തെയും അതിനെ അപവദിക്കുന്നതിനെയും നന്നായി മനസ്സിലാക്കി വേണം ഇതിൽ നിന്ന് പുറത്തു കടക്കുവാൻ. അപ്പോൾ ഇവിടെ ഈക്ഷണം അല്പനേരമേ ഉണ്ടായുള്ളൂ സ്വപ്നത്തിൽ. അത് ജാഗ്രത്തിൻ്റെ സ്ഥൂല ജഗത്തായി പരിണമിച്ചത് വർഷങ്ങളാണ്. പുത്രന്മാർ, മുനി എല്ലാം അദ്ദേഹത്തിൻ്റെ അവിദ്യ ഏവം അന്ധകരണവുമായി താതാത്മ്യമുണ്ടാകുമ്പോൾ ഈ ഘടനയെല്ലാം തനിക്ക് മുകളിലെന്നറിഞ്ഞ് സ്മരിക്കുവാൻ തുടങ്ങുന്നു. ഇതുപോലെ ഒരു കഥ ജനകനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. യോഗവാസിഷ്ഠമെടുത്താൽ ഇത്തരം അനേകം ദൃഷ്ടാന്തങ്ങൾ കാണാം. അപ്പോൾ ഈക്ഷണജന്യമായ ഈ സൃഷ്ടിയുടെ അപവാദം കൊണ്ട് മൂലവാസനാരഹിത പ്രപഞ്ച വിലീനത ഉളവാകുന്നു. മൂലവാസനകളെ വിലീനമാക്കുന്നതിന്, വാസനാരഹിതമായ പ്രപഞ്ച വിലീനത വരുന്നതിന് സൃഷ്ടിയുടെ അപവാദം ആവശ്യമാണ്. ഈക്ഷണത്തെ അപവദിക്കേണ്ടിയിരിക്കുന്നു. ഇത് പൂർണസ്യ പൂർണമാദായ എന്നതിനർത്ഥം. ഇപ്പോൾ പൂർണസ്യ പൂർണമാദായ, ഇനി അപവാദം. അപവാദം രണ്ട് തരം, വിധിമുഖത്താലും നിഷേധമുഖത്താലും. വിധിമുഖ അപവാദവും നിഷേധമുഖ അപവാദവും എന്ന് രണ്ടെണ്ണം. രണ്ടിലും പൂർണ്ണജഗത്തിൽ നിന്ന് പൂർണ്ണ പരമാത്മാവിൻ്റെ ആദാനം സാധ്യമാണ്. രണ്ടിലും ചെയ്യുന്നത് പൂർണ്ണമായ ജഗത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണ പരമാത്മാവിൻ്റെ ആദാനം. ഇവിടെ ആദായ ശബ്ദത്തിൻ്റെ ആദാ പൂ ലവനെ ദാ ദാനേ, ഇതിലേത് രൂപവും മനിക്കാം. ദാ പൂലവനെ എന്ന രൂപമെടുത്താൽ അധികം ഉത്തമമായി. ദാ ദാനേ രൂപവും ആവാം. ആദാൻ എന്നതിന് വേറെയാക്കുക, എള്ളിൽ നിന്ന് എണ്ണയെ വേർപെടുത്തുന്നത് പോലെ, പാലിൽ നിന്ന് വെള്ളം വേർപെടുത്തുന്നത് പോലെ, ഇതിനൊക്കെ ആദാനമെന്നാണ് പറയുക. അവയൊക്കെ വേർപെടുത്തുമ്പോൾ മിച്ചം ഒരല്പമൊക്കെ ഉണ്ടാവും, വില കുറഞ്ഞതെങ്കിലും അല്പം ഉണ്ടാവും.
അല്പവുമുണ്ടാകാത്ത വേർപെടുത്തലുണ്ട്. അതായത് എള്ളിൽ നിന്ന് എണ്ണയെ വേർപെടുത്തുമ്പോൾ പിണ്ണാക്ക് മിച്ചം വരും. പാലിൻ്റെ കാര്യത്തിൽ മോര നിസാരതത്വമുണ്ടാവും. എന്നാൽ വസ്ത്രത്തിൽ നിന്ന് നൂലെടുത്തു മാറ്റുക, മിച്ചമൊന്നും ഉണ്ടാവില്ല, ഒന്നും അവശേഷിക്കില്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയ കുണ്ഡലത്തിൽ നിന്ന് സ്വർണമെടുത്തു മാറ്റുക, പിന്നെ ഒന്നും ഉണ്ടാവില്ല. വസ്ത്രവും കുണ്ഡലവും ശൂന്യമാവും. അതുപോലെ ഈ ജഗത്തിൽ നിന്ന് പൂർണ്ണരൂപിയായ സച്ചിദാനന്ദമെടുത്തു മാറ്റിയാൽ എന്തു ബാക്കിയാവും? ജഗത്ത് ശൂന്യമാവും. സത്ത് മാറ്റിയാൽ അസത്ത്, ചിത്തഭാസം മാറ്റിയാൽ ആഭാസം, ആനന്ദം മാറ്റിയാൽ അനാനന്ദം. അതുകൊണ്ട് ശ്രുതി പറയുന്നു, പൂർണമേവ അവശിഷ്യതേ. പൂർണമാണ് ജഗത്തിനെ എടുത്തു മാറ്റിയാൽ പൂർണമായ തത്, പൂർണമായ ഇതം. ആ പൂർണമായ ഇതം പൂർണമായതിൽ നിന്ന് അഖണ്ഡമായതിൽ നിന്ന് മാറ്റിയാൽ പൂർണ്ണ സച്ചിദാനന്ദ. ഇത് നിഷേധ രൂപത്തിലും ഇത് വിധി രൂപത്തിലും പഠിക്കാം. സച്ചിദാനന്ദരൂപമായ മൂലഭൂതം പൂർണ്ണമായി തന്നെ ഇരിക്കും. കാര്യഭൂത പൂർണത്തിൻ്റെ ഒന്നും ബാക്കിയുണ്ടാവില്ല. അടുത്ത് സർപ്പത്തെ കണ്ടു. മന്ദമായ ഇരുട്ടിൽ ടോർച്ചടിച്ചപ്പോൾ കയറാണ് നേരത്തെ സർപ്പം. രജ്ജു അധ്യാരോപം. ആ സർപ്പം രജ്ജുവിൽ അധ്യാരോപിച്ചിരിക്കുന്നു. അത് പിന്നീട് വെളിച്ചത്തിൽ രജ്ജു സർപ്പത്തിൻ്റെ അപവാദമുണ്ടായി. രജ്ജു സർപ്പ അപവാദം, രജ്ജു സർപ്പ അധ്യാരോപം രണ്ടെണ്ണമാണ്. സർപ്പത്തിൻ്റെ അപവാദമായാൽ എന്തു ബാക്കി? അവിടെ കയറു മാത്രം. അപ്പം ആദ്യം ബ്രഹ്മം, അതിലധ്യാരോപിതമായ ജഗത്ത്. ജഗത്തിനെ അപവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അഖണ്ഡവും ഏകവുമായ ബോധം. അപ്പം ഇങ്ങനെ അധ്യാരോപ അപവാദങ്ങളെ, സച്ചിദാനന്ദരൂപമായ മൂലഭൂതത്തെ പൂർണ്ണമായി തന്നെ ഇരിക്കുമെന്ന ആ കാഴ്ചപ്പാട്, കാര്യഭൂത പൂർണത്തിൻ്റെ ഈ നില, അതുകൊണ്ട് ശേഷിക്കുന്നത് സച്ചിദാനന്ദമായ പൂർണ്ണമായ ബ്രഹ്മം മാത്രം. ഈ സത്യത്തെ നമുക്കായി ഉദ്ഘോഷിച്ച ഈശാവാസ്യത്തിൻ്റെ ശാന്തി മന്ത്രത്തെ ഈ ഭാഗത്തെ നമുക്കിവിടെ ഉപസംഹരിക്കാം.